ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉപയോഗിക്കാതെ തന്നെ ബില്ലടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ, അതായത് പൈപ്പ് വെള്ളം ഉപയോഗിക്കാതെ തന്നെ വെള്ളക്കരം അടയ്ക്കേണ്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ, നമുക്കിത് താൽക്കാലികമായി ഒഴിവാക്കാൻ സാധിക്കും. ടെമ്പററി ഡിസ്കണക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനെങ്ങനെ അപേക്ഷിക്കാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. ഇങ്ങനെ താൽക്കാലികമായി കട്ട് ചെയ്യുന്ന കണക്ഷൻ പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ റീകണക്ഷന് ഓൺലൈനായി അപേക്ഷിച്ച് കണക്ഷൻ പുനഃസ്ഥാപിക്കുവാനും സാധിക്കും. APL വിഭാഗക്കാർക്കാണ് സാധാരണ ഇങ്ങനെ അപേക്ഷിക്കേണ്ടി വരുന്നത്. BPL വിഭാഗത്തിന് സൗജന്യമാണ്. മാസം 15,000 ലിറ്ററിൽ താഴെ ഉപയോഗമുള്ള BPL വിഭാഗത്തിനാണ് സൗജന്യമായിട്ട് കണക്ഷൻ ലഭിക്കുന്നത്. ഇത് ഓരോ വർഷവും പുതുക്കി നൽകേണ്ടതുകൊണ്ട് ജനുവരിയിലാണ് സാധാരണ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. പുതുക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കുക. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കേരള വാട്ടർ അതോറിറ്റി എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇവയെല്ലാം പ്രത്യേകം പ്ലേലിസ്റ്റുകളായി ക്രമീകരിച്ചിട്ടുമുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് ടെമ്പററി ഡിസ്കണക്ഷന് എങ്ങനെ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന് നോക്കാം. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ അക്കൗണ്ട് ഉള്ളവർക്ക് മെയിൽ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാം. തൊട്ടുമുകളിൽ സെർച്ച് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ പ്രസ് ചെയ്ത് പേരും ആപ്ലിക്കേഷൻ നമ്പരും നൽകി നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുവാനും സാധിക്കും. താഴെയായി പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടുന്നവർക്ക് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ലിങ്കുണ്ട്. ഞാൻ ആ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തൊട്ടുമുകളിൽ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ടിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നമുക്ക് ആദ്യം പേരും അതിനുശേഷം ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പരും കൊടുത്ത ശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഉദാഹരണത്തിന് ABCD@123 എന്ന് കൊടുത്തിട്ട് അതിലെ ആദ്യത്തെ അക്ഷരമായ എ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് രജിസ്ട്രേഷൻ സക്സസ് എന്നെഴുതി കാണിക്കുന്നതും അതിനുശേഷം ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും. ഇവിടെ നമ്മൾ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ആകത്തില്ല. ഇതൊരു ടെക്നിക്കാണ്. വീണ്ടും നമ്മൾ ഒന്നുകിൽ etap.kwa.kerala.gov.in എന്ന വെബ്സൈറ്റ് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഈ ഒരു പേജിൽ വന്നതിന് ശേഷമാണ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടുന്നത്. അല്ലെങ്കിൽ ലോഗിൻ ആകത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ലോഗിനിൽ നിന്ന് തന്നെ ഒന്നിലധികം അപേക്ഷകൾ അയക്കാൻ സാധിക്കും. കഴിവതും പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആപ്ലിക്കൻ്റ് കൺസ്യൂമർ ഡാഷ് ബോർഡ് ലഭിക്കും. ഇവിടെ മുകളിലത്തെ റോയിൽ വാട്ടർ കണക്ഷൻ, സീവേജ് കണക്ഷൻ, കൺസ്യൂമർ സർവീസ് എന്നിവ കാണാം. തൊട്ട് താഴെ ഫ്ലോ ഓഫ് വാട്ടറിൽ വാട്ടർ കണക്ഷന് വേണ്ടിയുള്ള പുതിയ ആപ്ലിക്കേഷൻ, വേരിഫിക്കേഷൻ, ലൊക്കേഷൻ വിസിറ്റ് തുടങ്ങിയവയൊക്കെ പുതിയ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. അതുപോലെ തന്നെ ഇടത് സൈഡിലുള്ള ടാബിലും ഇവയെല്ലാം ലഭിക്കുന്നതുമാണ്. നമുക്കിവിടെ വേണ്ടുന്നത് മുകളിൽ കാണുന്ന കൺസ്യൂമർ സർവീസ് എന്നുള്ള ലിങ്കാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, BPL വിഭാഗത്തിൽ പെടുന്നവർ ടെമ്പററി ഡിസ്കണക്ഷന് വേണ്ടി അപേക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം പ്രതിമാസം 15,000 ലിറ്ററിൽ താഴെ ശുദ്ധജലം ഉപയോഗിക്കുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് തികച്ചും സൗജന്യമാണ് കണക്ഷൻ. ഇവർ ഓരോ വർഷവും പുതുക്കി നൽകേണ്ടതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കാം. APL വിഭാഗത്തിൽപ്പെടുന്നവരാണ് ടെമ്പററി ഡിസ്കണക്ഷന് ആവശ്യമെങ്കിൽ അപേക്ഷിക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ ടെമ്പററി ഡിസ്കണക്ഷന് വേണ്ടി കൺസ്യൂമർ സർവീസിന് താഴെയായി അപ്ലൈ ന്യൂ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് ഈ കൺസ്യൂമർ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാം കാണിക്കുന്നതാണ്. അതിൻ്റെ വിശദീകരണവും കാണിക്കുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു എന്നതിന് നേർക്ക് ടിക് മാർക്ക് വരുത്തിയാൽ താഴെ കാണുന്ന ക്ലോസ് മാറി അവിടെ അപ്ലൈ ന്യൂ എന്ന് വരും. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ അപ്ലൈ ന്യൂവിൽ പ്രസ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കവിടെ ഒരു വിൻഡോ വരും. ഇവിടെ ആപ്ലിക്കൻ്റ് മൊബൈൽ നമ്പർ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആപ്ലിക്കൻറ്റിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ രജിസ്റ്റേർഡ് ആയിരിക്കണം. വാട്ടർ ബിൽ അടയ്ക്കുന്ന വീഡിയോയിൽ എങ്ങനെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്നതുപോലെ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കൂ. ഇവിടെ നമ്മൾ കൺസ്യൂമറിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സെൻഡ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് OTP വരുന്നതും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
തുടർന്ന് വരുന്ന പേജിൽ മുകളിൽ സെലക്ട് കൺസ്യൂമർ ഐ ഡി എന്നുണ്ടാകും. അവിടെ കൺസ്യൂമർ ഐ ഡി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒരു മൊബൈൽ നമ്പറിൽ തന്നെ ഒന്നിലധികം കൺസ്യൂമർ നമ്പർ ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർ കറക്റ്റായിട്ടുള്ള കൺസ്യൂമർ ഐ ഡി തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കണക്ഷൻ ഡിസ്കണക്റ്റ് ആയി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്നിലധികം കൺസ്യൂമർ നമ്പർ ഉള്ളവർ ശ്രദ്ധിച്ച് കൊടുക്കണം. അങ്ങനെ കൺസ്യൂമർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഈ പോപ്പപ്പ് വിൻഡോയിൽ കൺസ്യൂമറിൻ്റെ പേരും അഡ്രസ്സും ഒക്കെ കാണിക്കുന്നതാണ്. തൊട്ട് താഴെ മീറ്റർ സ്റ്റാറ്റസും കൺസ്യൂമർ സ്റ്റാറ്റസും കാണിച്ചിട്ടുണ്ട്. മീറ്റർ സ്റ്റാറ്റസ് വർക്കിംഗ് എന്നും കൺസ്യൂമർ സ്റ്റാറ്റസ് ലൈവ് കൺസ്യൂമർ ആണെന്നും കാണിച്ചിട്ടുണ്ട്. മീറ്റർ സ്റ്റാറ്റസും കൺസ്യൂമർ സ്റ്റാറ്റസും ഒക്കെ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്കിതിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വാട്ടർ ബില്ല് എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടെങ്കിൽ കൃത്യമായി കുടിശ്ശികയെല്ലാം അടച്ച് തീർത്തതിന് ശേഷം വേണം ഇതിനപേക്ഷിക്കാൻ. വാട്ടർ ബില്ല് എങ്ങനെ അടയ്ക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. നേരത്തെ പറഞ്ഞു, ലിങ്ക് കൊടുത്തിരിക്കാം. അതിനുശേഷം അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇപ്പോൾ കൺസ്യൂമർ സർവീസിൽ കണ്ട സർവീസുകളൊക്കെ അവിടെ സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. സെലക്ട് സർവീസ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സർവീസുകളെല്ലാം അവിടെ കാണിക്കുന്നതാണ്. ഇതിൽ നിന്നും ടെമ്പററി ഡിസ്കണക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അങ്ങനെ ടെമ്പററി ഡിസ്കണക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായി ചൂസ് ഫയൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ്റെ ഭാഗമായിട്ട് മീറ്റർ വെച്ചിട്ടുണ്ടാകും. ആ മീറ്ററിൻ്റെ ഫോട്ടോ നമ്മൾ എടുക്കേണ്ടതുകൊണ്ട് ആ ഫോട്ടോ നമ്മൾ JPEG ഫോർമാറ്റിൽ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. മീറ്റർ റീഡിങ്ങൊക്കെ വ്യക്തമായി കാണത്തക്ക രീതിയിൽ മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് സക്സസ് എന്ന് കാണിക്കുന്നതും തൊട്ട് താഴെ ക്ലിക്ക് ഹിയറിൽ പ്രസ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയുവാനും സാധിക്കുന്നതാണ്. അവിടെ KWA തുടങ്ങുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പരും നമുക്ക് ലഭിക്കുന്നതാണ്. തുടർന്ന് വീണ്ടും നമ്മൾ ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ വന്നാൽ അവിടെ കസ്റ്റമർ സർവീസിന് മുകളിലായി 1 Pending എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ അറിയാൻ സാധിക്കുന്നതും ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതുമാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പറാണ് പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ടുന്നത്. അത് വലത് സൈഡിൽ വ്യൂവിൽ പ്രസ് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ അറിയുവാനും സാധിക്കുന്നതാണ്. തൊട്ട് താഴോട്ട് വന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത മീറ്ററിൻ്റെ ചിത്രവും അവിടെ കാണാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ 2 ദിവസം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മെസ്സേജ് മൊബൈലുകളിൽ അപ്പോൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെയും അവിടെ റിസീവ് ചെയ്തതിൻ്റെയും ഒക്കെ മെസ്സേജ് വന്ന് വരും. ഒടുവിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ടെമ്പററി ഡിസ്കണക്ഷൻ വിത്ത് ആപ്ലിക്കേഷൻ നമ്പർ ഹാസ് ബീൻ പ്രോസസ്ഡ് ഫോർ ഫീ പേയ്മെൻറ്റ് എന്നാണ്. ഇവിടെ ഫീ പേയ്മെൻറ്റ് എമൗണ്ട് 139 രൂപയാണ്. അതിൽ ഫീയും വാട്ടർ ചാർജും കൂടെ ചേർത്തതാണ്. ഫീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കണക്ഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതിനിടയ്ക്ക് ബ്രേക്ക് വന്ന സമയത്തെ ദിവസത്തെ വാട്ടർ ചാർജും കൂടി അടയ്ക്കേണ്ടി വരും. അത് 74 രൂപയാണ്. അതേപോലെ ഡിസ്കണക്ഷന് ഉള്ള ഫീ 65 രൂപയുമാണ്. ഇടയ്ക്ക് ബ്രേക്ക് വന്ന 74 രൂപ വാട്ടർ ചാർജിൻ്റെ ബില്ല് എല്ലാവർക്കും ചിലപ്പോൾ അടയ്ക്കേണ്ടി വരത്തില്ല. പക്ഷേ ഡിസ്കണക്ഷനുള്ള സർവീസ് ചാർജ് 65 രൂപയാണ്. അതെല്ലാവർക്കും അടയ്ക്കേണ്ടുന്നതാണ്. മറ്റൊരു കാര്യം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെസ്സേജ് വന്ന് 10 ദിവസത്തിനുള്ളിൽ ഈ ഫീ എല്ലാം നമ്മൾ അടയ്ക്കേണ്ടുന്നതാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ ബില്ല് ക്വിക്ക് പേ വഴിയൊക്കെ അടയ്ക്കുമല്ലോ, അതേ വെബ്സൈറ്റിൽ തന്നെയാണ് ഇത് അടയ്ക്കേണ്ടത്. വെബ്സൈറ്റ് സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നേരത്തെ വാട്ടർ ചാർജ് അടയ്ക്കുന്ന വാട്ടർ ബില്ല് അടയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് ഇത് എങ്ങനെയാണ് അടയ്ക്കേണ്ടുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത്, ആദ്യം കുടിശ്ശികയൊക്കെ അടച്ച് തീർത്തതിന് ശേഷമാണ് അപേക്ഷ കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്ന ദിവസങ്ങളുടെ വാട്ടർ ബില്ല് അടയ്ക്കേണ്ടുന്നതുകൊണ്ട് അതടച്ചെങ്കിൽ അതിന് അടച്ചതിന് ശേഷമേ നമുക്ക് സർവീസ് ചാർജായ 65 രൂപ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇവിടെ കൺസ്യൂമർ ഐഡിയും കൺസ്യൂമർ നമ്പരും കൊടുത്തടയ്ക്കാം, അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം കൊടുത്തടയ്ക്കാം. ഞാനിവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം കൊടുത്ത് പ്രൊസീഡ് കൊടുത്തതിന് ശേഷം താഴെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ ഒരേ നമ്പറിൽ തന്നെ 2 ബില്ലുകളുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ആവശ്യമുള്ള ബില്ല് ഏതാണെന്ന് അറിയാം. അതിന് നേർക്കുള്ള വ്യൂവിൽ പ്രസ് ചെയ്തതിന് ശേഷം തൊട്ട് താഴോട്ട് വന്ന് അതിൻ്റെ എമൗണ്ട് അവിടെ കാണിക്കുന്നതാണ്. അതിനുശേഷം അതിനും താഴോട്ട് വന്ന് ബിൽ ഡെസ്ക് തിരഞ്ഞെടുത്ത് പോയി നമുക്ക് അടയ്ക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ബില്ല് അടയ്ക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സംശയമുള്ളവർക്ക് ആ വീഡിയോ കാണാം, ലിങ്ക് കൊടുത്തിരിക്കാം. അങ്ങനെ വാട്ടർ ചാർജ് അടച്ചതിന് ശേഷം മുകളിൽ വാട്ടർ ചാർജ് എന്ന് കാണാം. ആ വാട്ടർ ചാർജിൽ പ്രസ് ചെയ്താണ് നമ്മൾ വാട്ടർ ചാർജ് അടയ്ക്കേണ്ടത്. അതിന് തൊട്ട് വലത് സൈഡിലായി സർവീസ് ചാർജ് എന്ന് കാണാം. ആ സർവീസ് ചാർജിൽ പ്രസ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകിൽ ബിൽ ഡീറ്റെയിൽസ് കൊടുക്കാം, അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം കൊടുക്കാം. ഞാനിവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുകയാണ്. അതിനുശേഷം തൊട്ട് താഴോട്ട് ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ 2 ബില്ലുകളുണ്ട്. അതുകൊണ്ട് ഒരെണ്ണമാണ് ഇപ്പോൾ ഡിസ്കണക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അവിടെ വ്യൂവിൽ അതിൻ്റെ നേർക്കുള്ള
വ്യൂവിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴോട്ട് ഡീറ്റെയിൽസ് വരുന്നതാണ്. അതിനും തൊട്ട് താഴെയായിട്ട് നമുക്ക് അത് കാണാനുള്ള സൗകര്യമുണ്ട്. വലത് സൈഡിൽ കാണുന്ന ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ടെമ്പററി ഡിസ്കണക്ഷൻ എന്ന് കാണിച്ചിരിക്കുന്ന കാണാം. സർവീസ് ചാർജും കൂടി ചേർത്ത് ടോട്ടൽ 65 രൂപയെന്നും കൊടുത്തിരിക്കുന്ന കാണാം. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. വാട്ടർ ബില്ല് അടയ്ക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ വീഡിയോ നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ആപ്ലിക്കേഷന് രണ്ട് സ്റ്റേജുകളാണുള്ളത്. ആദ്യം ഡിസ്കണക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഓഫീസിൽ അത് പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് വന്നതിന് ശേഷം ബാക്കി സർവീസ് ചാർജും ഒക്കെ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതോടുകൂടി നമ്മൾ ചെയ്യേണ്ടുന്ന പ്രോസസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നീട് ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ നിന്നും ആൾ വന്ന് അത് വേണ്ടുന്ന മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അവർ ഒന്നുകിൽ ഇപ്പോൾ നിലവിലുള്ള മീറ്ററിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്ന പതിവുണ്ട്. നിലവിലത്തെ കണ്ടീഷനിൽ മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ പൈപ്പ് ബ്ലോക്ക് ചെയ്യുക തുടങ്ങിയ നടപടികളൊക്കെ അവർ സ്വീകരിക്കുന്നതാണ്. ടെമ്പററി ഡിസ്കണക്ഷൻ്റെ കാലാവധി 1 വർഷമാണ്. 1 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കണക്ഷൻ ആവശ്യമില്ലെങ്കിൽ ഇതുപോലെ വീണ്ടും അപേക്ഷിക്കേണ്ടുന്നതാണ്. പക്ഷേ ഇപ്പോൾ പല സെക്ഷൻ ഓഫീസുകളിലും 1 വർഷം എന്നുള്ളത് അതിൽ കൂടുതലൊക്കെ നീട്ടി നൽകുന്നുമുണ്ട്. ടെമ്പററി ഡിസ്കണക്ഷൻ അപ്രൂവ് ആയതിനു ശേഷം പിന്നീട് നമുക്ക് എപ്പോഴാണോ ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ലോഗിൻ ചെയ്ത് കൺസ്യൂമർ ഐ ഡി കൊടുക്കുമ്പോൾ അവിടെ റീകണക്ഷന് ഉള്ള ലിങ്ക് വരും. ആ റീകണക്ഷൻ ഉപയോഗിച്ച് വീണ്ടും റീകണക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.